കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ. നമസ്കാരം. ഇന്ന് 2023 ജൂലൈ 3 തിങ്കളാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സൈബർ സുരക്ഷ സംബന്ധിച്ച 2nd അന്താരാഷ്ട്ര സമ്മേളനത്തിന് ബഹ്റൈൻ ആതിഥ്യം വഹിക്കും. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാധികാരത്തിൽ ഡിസംബർ 5-6 തീയതികളിൽ വേൾഡ് എക്സിബിഷൻ സെന്ററിലാണ് സമ്മേളനം. രാജ്യസുരക്ഷയിൽ സുപ്രധാനമായ ഒന്നാണ് സൈബർ സുരക്ഷയെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ വ്യക്തമാക്കി. IT മേഖലയിലെ സുരക്ഷ ഇന്ന് വിവിധതരം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു സമ്മേളനത്തിന് കാലിക പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര തലത്തിൽ സൈബർ സുരക്ഷയ്ക്കായി വിവിധ പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അത് വിവിധ രാജ്യങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്താൻ ഇത്തരം സമ്മേളനങ്ങൾ വഴി സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് വേണ്ടി ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ സ്ഥാനപതി പി യു ശ്രീവാസ്തവയും പാനൽ അഭിഭാഷകരും എംബസി ഉദ്യോഗസ്ഥരും 40-ഓളം സാമൂഹ്യ പ്രവർത്തകരും ഓപ്പൺ ഹൌസിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ സഹകരിച്ചവർക്ക് സ്ഥാനപതി നന്ദി രേഖപ്പെടുത്തി. കഴിഞ്ഞ മാസം എംബസിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാന പ്രവർത്തനങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. എല്ലാ മാസവും അവസാനത്തെ ശനിയാഴ്ചയാണ് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നത്. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ബഹ്റൈനിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി കർശന പരിശോധനകളാണ് തുടരുന്നത്. ഇന്നലെ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ നടന്ന പരിശോധനയിൽ നിയമം ലംഘിച്ച നിരവധി പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. പ്രവാസി വെൽഫെയറിന്റെ നേതൃത്വത്തിൽ നിർധനരായ രോഗികൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ സൗജന്യമായി എത്തിച്ചു നൽകുന്ന മെഡ് കെയർ മീറ്റ് യുവർ ഡോക്ടർ എന്ന പേരിൽ സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജൂലൈ 7 വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ 11 വരെ സിഞ്ചിലുള്ള പ്രവാസി സെന്ററിലാണ് മീറ്റ് യുവർ ഡോക്ടർ ഫ്രീ കൺസൾട്ടേഷൻ നടക്കുന്നത്. ബഹ്റൈനിലെ പ്രഗത്ഭ ഡോക്ടർമാരായ ഡോക്ടർ അനൂപ് അബ്ദുള്ള, ഡോക്ടർ ഫമിൽ എരഞ്ഞിക്കൽ, ഡോക്ടർ ഫൈസൽ, ഡോക്ടർ ഗായത്രി ആർപിള്ള, ഡോക്ടർ ദീപക് എന്നിവർ സൗജന്യമായി രോഗികളെ പരിശോധിക്കും. മീറ്റ് യുവർ ഡോക്ടർ ഫ്രീ കൺസൾട്ടേഷൻ വിജയത്തിനായി അനസ് കാഞ്ഞിരപ്പള്ളി ജനറൽ കൺവീനറും അബ്ദുള്ള കുറ്റ്യാടി കൺവീനറുമായ വിപുലമായ സംഘാടക സമിതിയെ തിരഞ്ഞെടുത്തു. പരിപാടിയെക്കുറിച്ച് കൂടുതലറിയാൻ 3559-77-8784 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന ബഹ്റൈനിലെ പാലക്കാട് നിവാസികളുടെ കൂട്ടായ്മയായ പാക്റ്റിന്റെ സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോൾ സെബാസ്റ്റ്യനും ബാലി ലിസിക്കും കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ, ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് KM ചെറിയാൻ, KCA മുൻ പ്രസിഡന്റ് സേവി മാത്തുണ്ണി തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ നിരവധി അംഗങ്ങളും സംബന്ധിച്ചു. റയൻ സ്റ്റഡി സെന്റർ ഹൂറ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി ഈദിയ 2023 ഈദ് സംഗമം സംഘടിപ്പിച്ചു. കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും പ്രവർത്തകരുടെയും വിവിധ പരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. തസ്കിയത്ത് ക്ലാസ്സിന് പണ്ഡിതൻ ഉമൻ ഫൈസി നേതൃത്വം നൽകി. മില്ലത്തു ഇബ്രാഹിം എന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ജനറൽ സെക്രട്ടറി റിസാലുദ്ദീൻ പുന്നോൾ, ഉസ്താദ് യഹ്യ സിടി, സെന്റർ ദായി സമീർ ഫാറൂഖി, അബ്ദുൾ അസീസ് TP എന്നിവർ പങ്കെടുത്തു. നസീർ PK, ബിനു ഇസ്മായിൽ, സാദിഖ് ബിൻ യഹ്യ, ലത്തീഫ് CM,
സുഹാദ് ബിൻ സുബൈർ എന്നിവർ നേതൃത്വം നൽകി. ICF ഈദാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഇസ്ലാമിക കഥാപ്രസംഗം ശ്രദ്ധേയമായി. പ്രമുഖ കാതികൻ KCA കുട്ടിക്കൊടുവള്ളിയുടെ നേതൃത്വത്തിൽ പരീക്ഷണാഗ്നിയിലെ ഇണക്കുരുവികൾ എന്ന കഥയാണ് അവതരിപ്പിച്ചതും. ഷറഫുദ്ദീൻ മൂനി, മുസദിഖ് എന്നിവർ പിന്നണിയിൽ അണിനിരന്ന പരിപാടിയിൽ നിസാമുദ്ദീൻ പെരിന്തൽമണ്ണ ഗാനം അവതരിപ്പിച്ചു. മനാമ KMCC ഓഡിറ്റോറിയത്തിൽ ICF പ്രസിഡന്റ് KC സൈനുദ്ദീൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ നടന്ന സംഗമം അബൂബക്കർ ലത്തീഫി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അസ്ഹർ തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഷമീർ പന്നൂർ സ്വാഗതവും ഷംസു പൂക്കയിൽ നന്ദിയും പറഞ്ഞു. ബഹ്റിൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മയുടെ പ്രഥമ എക്സിക്യൂട്ടീവ് യോഗം സെഗയ ഹയാത് പാളിൽ വെച്ച് നടന്നു. ഫൈസൂഖ് ചാക്കാൻ അധ്യക്ഷത വഹിച്ചു. ഗ്രേസ് MA വിഷയാവതരണം നടത്തി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൈനുദ്ദീൻ കണ്ടിക്കൽ, നവാസ്, നസീർ PK മഷൂദ്, റഫ്സീൻ ഔഷാദ് കണ്ടിക്കൽ, സവാദ് തൊട്ടാൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. കൂട്ടായ്മ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന ഈദ് മീറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മുഹമ്മദ് ഫൈസൂഖ് ചെയർമാൻ, സൈനുദ്ദീൻ കണ്ടിക്കൽ വൈസ് ചെയർമാൻ, മുഹമ്മദ് നവാസ് കൺവീനർ എന്നിവർ നേതൃത്വം നൽകുന്ന സ്വാഗത സംഘ രൂപീകരണവും നടന്നു.